ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സംശയിക്കേണ്ട, അത് മനുഷ്യനാണ്, അത് ഞാനും നിങ്ങളുമാണ്. ചില മനുഷ്യരുടെ ജീവിതം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തറയിലിട്ട് ചവിട്ടി അരച്ചാലും അവർ എഴുന്നേറ്റ് നിൽക്കും. കയ്യും കാലും കെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞാലും അവർ മടങ്ങി വരും. ഇനി അവരുടെ മുമ്പിൽ വലിയ മലയാണുള്ളതെങ്കിലോ? അവരാ മല കടന്നു വരും. അവരുടെ മുന്നോട്ടുള്ള യാത്രയെ തടയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വായിക്കാനിടയായി. അപാരമായ സാധ്യതകളുടെ ഒരു കൂടാരമാണ് ഞാനും നിങ്ങളുമെന്ന് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കയിൽ സംഭവിച്ചതാണ്. 7 വയസ്സുള്ളൊരു പെൺകുട്ടിയെ അവളുടെ ബന്ധുക്കൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. അവൾക്ക് ശാരീരികമായ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൾ സംസാരിക്കുന്നില്ല, അതായിരുന്നു അവളുടെ പ്രശ്നം. 7 വയസ്സുവരെ യാതൊരു കുഴപ്പവും കൂടാതെ സംസാരിച്ചിരുന്നൊരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം മിണ്ടാതെയായി. കളിചിരികളെല്ലാം അവസാനിച്ചു. വിഷാദ രോഗത്തിന് അടിമപ്പെട്ടതുപോലെ ഒരിടത്തിരിക്കും. ആരോടും ഒരു മിണ്ടാട്ടവുമില്ല. ഡോക്ടർ അവളെ പരിശോധിച്ചു. ഒരു കുഴപ്പവും കാണാനില്ല. തിരിച്ചും മറിച്ചും കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഡോക്ടർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചികിത്സിക്കാനും പറ്റിയില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. 1-2 ദിവസമല്ല, 5 വർഷമാണ് ആ പെൺകുട്ടി ആ നിശബ്ദതയുടെ തടവറയിൽ കഴിഞ്ഞത്. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്ന് നടക്കേണ്ടുന്ന ആ കുട്ടി തൻ്റെ 12-ാം വയസ്സുവരെ എന്തിനായിരിക്കും മൗനത്തിൻ്റെ വൽമീകത്തിൽ ഒളിച്ചത്? ഇത് മായ ഏഞ്ചലോ എന്ന പേരുള്ളൊരു പെൺകുട്ടിയുടെ കഥയാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കൻ വംശജ. 1928 അവൾ ജനിക്കുന്നത്. ജനിച്ച നാള് മുതൽ മാതാപിതാക്കളുടെ കലഹം കണ്ടാണ് അവൾ വളർന്നത്. അവളുടെ ആദ്യത്തെ പേര് മാർഗരറ്റ് ആനി ജോൺസൺ എന്നായിരുന്നു. ജനിച്ച് 3 വർഷം പ്രായമായപ്പോൾ അവളുടെ മാതാപിതാക്കൾ വിവാഹബന്ധം പിരിയുകയാണ്. പെട്ടെന്നൊരു ദിവസം അവൾ അനാഥയാക്കപ്പെടുകയാണ്. അവൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു, അവളേക്കാൾ 1 വയസ്സ് മാത്രം പ്രായം കൂടുതലുള്ള ഒരു സഹോദരൻ. 2 കുഞ്ഞുങ്ങളെയും തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പക്കലാക്കിയിട്ട് മാതാപിതാക്കൾ രണ്ടുപേരും 2 വഴിക്ക് പോവുകയാണ്. പിന്നീടുള്ള നാളുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് നരകതുല്യമായിരുന്നു. 3-ഉം 4-ഉം വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ. പിന്നീടുള്ള 4 വർഷത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ഈ കുഞ്ഞുങ്ങളെ തേടി അവരെത്തിയിട്ടില്ല. മായയ്ക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ മായയുടെ പിതാവ് പെട്ടെന്നൊരു ദിവസം മടങ്ങി വന്നു. അയാൾ ബലം പ്രയോഗിച്ച് 2 കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് അമ്മയോടൊപ്പമായി അവരുടെ താമസം. ഏതാനും മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആ വീട്ടിൽ വെച്ചാണ് മായ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുരന്തം അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മായയുടെ അമ്മയുടെ ഒരു ബോയ് ഫ്രണ്ടായ ഒരു മനുഷ്യനുണ്ട്, ഫ്രീമാൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാളൊരിക്കൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള മായയെ അതിക്രൂരമായി ശാരീരികമായി പീഡിപ്പിക്കുകയാണ്. ഷി വാസ് ബ്രൂട്ടലി അബ്യൂസ്ഡ് ആൻഡ് റേപ്ഡ്. ആ സംഭവം അവളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു, വല്ലാതെ തകർത്തു കളഞ്ഞു. ശാരീരികമായും മാനസികമായും അവൾ വല്ലാതെ തകർന്നുപോയി. തൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ ദാരുണമായ ആ സംഭവം ഭയം കാരണം അവൾ ആരോടും ആദ്യം പറഞ്ഞില്ല. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ആ സംഭവം തൻ്റെ സഹോദരനോട് പറയുകയാണ്. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവൻ ആ കാര്യം മാതാപിതാക്കളെ അറിയിച്ചു. വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. അങ്ങനെ പോലീസ് ഫ്രീമാനെ അറസ്റ്റ് ചെയ്യുകയാണ്. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടും അയാൾക്ക് ശിക്ഷ കിട്ടിയത് വെറും 1 ദിവസമാണ്. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി 4-ാം നാൾ അയാൾ കൊല്ലപ്പെടുകയാണ്. മായയുടെ അങ്കിളാണ് ആ കൊലപാതകം നടത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഏൽക്കേണ്ടി വന്ന ശാരീരിക മാനസിക ക്ഷതങ്ങൾക്ക് പുറമെ ഫ്രീമാൻ്റെ മരണ വാർത്ത കൂടി അറിഞ്ഞപ്പോൾ മായ വല്ലാതെ തകർന്നുപോയി. അവൾ വല്ലാതെ ഭയപ്പെട്ടു. അവളുടെ മനസ്സിൽ ചില ഭ്രാന്തമായ ചിന്തകൾ ഉടലെടുക്കാൻ തുടങ്ങി. അനാവശ്യമായൊരു കുറ്റബോധമുണ്ടാകാൻ തുടങ്ങി. താൻ കാരണമല്ലേ ഫ്രീമാൻ കൊല്ലപ്പെട്ടത്? താൻ പേര് പറഞ്ഞതുകൊണ്ടല്ലേ അയാൾ കൊല്ലപ്പെട്ടത്? തൻ്റെ വാക്കാണ്, തൻ്റെ ശബ്ദമാണ് അയാളെ കൊന്നത്. അതുകൊണ്ട് ഞാനിനി ആരോടും മിണ്ടുന്നില്ല. ഇനിയും എൻ്റെ വാക്ക് കാരണം ആരെങ്കിലും കൊല്ലപ്പെട്ടാലോ? അങ്ങനെയൊക്കെയായിരുന്നു അവളുടെ ഭ്രാന്തമായ ചിന്തകൾ. അത് വെറുമൊരു ഭ്രാന്തമായ ചിന്ത മാത്രമായിരുന്നില്ല, മുറിവേറ്റ മനസ്സിൻ്റെ തീരുമാനമായിരുന്നു. ഏൽക്കേണ്ടി വന്നൊരു വലിയ മുറിവ് അവളെ മൂകയാക്കി. ആ വർഷം തന്നെ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോന്നു. മടങ്ങിപ്പോന്നെങ്കിലും ആരോടും മിണ്ടാതെ അവൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. നിശബ്ദത അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ആ നിശബ്ദതയുടെ 5 സംവത്സരങ്ങൾ അവൾക്ക് നിരാശയുടെ വർഷങ്ങളായിരുന്നില്ല, മറിച്ച് പുസ്തക വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. ഷേക്സ്പിയറിൻ്റെയും ചാൾസ് ഡിക്കൻസിൻ്റെയും പുസ്തകങ്ങൾ വളരെ ആവേശത്തോടെ അവൾ വായിക്കാൻ തുടങ്ങി. കഴിഞ്ഞതെല്ലാം മറക്കാനും
പുതിയ ജീവിതത്തിന് വേണ്ട ഊർജ്ജം സംഭരിക്കാനും ഒക്കെയുള്ള വലിയൊരു ഒരുക്കമായിരുന്നു അവൾക്ക് ആ പുസ്തക വായന. അധ്യാപകരുടെയും സഹോദരൻ്റെയൊക്കെ സഹായത്തോടുകൂടി അവൾ തൻ്റെ പഠനം വീണ്ടും ആരംഭിക്കുകയാണ്. പക്ഷേ നിശബ്ദത അവളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നതിനാൽ അത് ബ്രേക്ക് ചെയ്യുക അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ വായനയും ചിന്തയും ഒക്കെയായി 4-5 വർഷങ്ങൾ കടന്നു പോവുകയാണ്. സ്കൂൾ പഠനത്തിനൊപ്പം അവൾ നൃത്തം കൂടി പഠിക്കാൻ തുടങ്ങി. അത് പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അവൾക്ക് വലിയൊരു ആത്മവിശ്വാസം കൈവന്നു. അവളുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ അവൾക്ക് സാധിച്ചു. നൃത്തം കൂടുതൽ പഠിക്കാനായി, ആഫ്രിക്കൻ ഡാൻസ് പഠിക്കാനായി അവൾ ന്യൂയോർക്ക് നഗരത്തിലേക്ക് വന്നു. അവിടെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരു നർത്തകിയായും പാട്ടുകാരിയായിട്ടും ഒക്കെ അവൾ അറിയപ്പെട്ടു. മിസ് കാലിപ്സോ എന്ന പേരിൽ അവളുടെ ആദ്യത്തെ സംഗീത ആൽബം പുറത്തിറങ്ങുന്നത് അക്കാലത്താണ്. തൻ്റെ സംഗീത പരിപാടികളുമായി അവൾ യൂറോപ്പിലെമ്പാട് സഞ്ചരിക്കാൻ തുടങ്ങി. ആ യാത്രകൾക്കിടയിലാണ് അവൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവളെ വല്ലാതെ ആകർഷിച്ചു, അവളെ വല്ലാതെ പ്രചോദിപ്പിച്ചു. ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകയാവുകയാണ്. ലോകമെമ്പാട് സഞ്ചരിച്ച് അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പ്രസംഗിക്കാനും എഴുതാനും റേഡിയോ പ്രഭാഷണങ്ങൾ നടത്താനും അവൾ ആരംഭിച്ചു. അനീതിക്കും അടിമത്വത്തിനുമെതിരെ ലോകമെമ്പാടും നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം അവളും മുന്നിട്ടിറങ്ങി. അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ കടന്നുപോയ മായ എന്ന പെൺകുട്ടി തന്നെയാണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഇത് ചരിത്രമാണ്, മായ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ച രൂപാന്തരത്തിൻ്റെ ചരിത്രം. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 1968 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അകാലത്തിൽ മരണപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. ആ മരണം അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. വീണ്ടും ഒരു വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൾ മാറി. ഇത്തവണയും പുസ്തകങ്ങളിലാണ് അവൾ ആശ്രയം തേടിയത്. പുസ്തകങ്ങൾ വായിക്കാനല്ല, അവൾ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ സംഭവിച്ച എല്ലാ വേദനകളെയും സംഗ്രഹിച്ച് അവൾ എഴുതാൻ തുടങ്ങി. കുട്ടിക്കാലത്തും തുടർന്നും അനുഭവിക്കേണ്ടി വന്ന വേദനകൾക്ക് അവൾ അക്ഷരങ്ങളിലൂടെ തീ പകരുകയാണ്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്സ് എന്ന പേരിൽ അവളുടെ ആദ്യത്തെ ആത്മകഥ പുറത്തിറങ്ങി. അക്കൊല്ലത്തെ ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് അത് മാറി. അതോടൊപ്പം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അവളുടെ ഭാവി രൂപപ്പെടുത്തിയ പുസ്തകം കൂടിയായിരുന്നു അത്. പിന്നീട് മായയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. കവിതകളും നാടകങ്ങളും തിരക്കഥകളും ഒക്കെ ധാരാളം അവൾ എഴുതാൻ തുടങ്ങി. എല്ലാ മേഖലകളിലും അവളുടെ കഴിവ് അവൾ തെളിയിക്കുകയാണ്. ആദ്യമായി സിനിമ നിർമ്മിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരിയായ വനിത എന്ന ഖ്യാതി അവൾ നേടി. ഒരു ദിവസം പോലും കോളേജിൽ പോയിട്ടില്ലെങ്കിലും ഏതാണ്ട് 30 ഓണററി ബിരുദങ്ങൾ അവൾക്ക് സമ്മാനിക്കപ്പെട്ടു. ഗ്രാമി അവാർഡ് ഉൾപ്പെടെ നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ അവളെ തേടിയെത്തി. അനുഗ്രഹീതയായ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ മായ ഇന്നും ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെ കെ റൗളിംഗ്, ബിൽ ക്ലിൻ്റൺ, ഒപ്ര വിൻഫ്രി, ക്യാനി വെസ്റ്റ് തുടങ്ങിയ പ്രമുഖരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ മായയുടെ സ്വാധീനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2014 May 28 അവർ അന്തരിക്കുകയാണ്. ദ അൾട്ടിമേറ്റ് ടീച്ചർ എന്ന ബഹുമതിയോടെയാണ് അവർ സംസ്കരിക്കപ്പെടുന്നത്. മായ ഏഞ്ചലോയുടെ ഒരു വാചകം നാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിയന്ത്രണമില്ലായിരിക്കും. പക്ഷേ ആ സംഭവങ്ങൾ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ധാരാളം തിരിച്ചടികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവ നമ്മളെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തിരിച്ചടികളെ, അതിൻ്റെ വേദനകളെ ഏറ്റുവാങ്ങി ഒന്നും ചെയ്യാതെ ഇരുന്നാൽ, അതിനെ ഓർത്ത് ജീവിതം മുഴുവൻ ദുഃഖിച്ചിരുന്നാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ്. അവ നമ്മളെ തളർത്തണോ വളർത്തണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ അനുവദിക്കാതെ ആർക്കാണ് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുക? ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും, നമ്മുടെ മനസ്സുമടുക്കും, നമ്മുടെ ആത്മവിശ്വാസം തകരും, നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോകും, നമ്മൾ ബലഹീനരാകും. ഒക്കെ ശരിയാണ്. പക്ഷേ ജീവിതത്തിലുണ്ടായ ആ വേദനകളെ ക്ഷമയോടെ ഉൾക്കൊള്ളുക, അല്പസമയം കൊടുക്കുക അവളെ ഉൾക്കൊള്ളാൻ വേണ്ടി. പക്ഷേ ആ തിരിച്ചടികളൊന്നും എല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കാരണങ്ങളാവരുത്. മറിച്ച് കുറച്ചുകൂടി മെച്ചമായി എല്ലാം വീണ്ടും ആരംഭിക്കാനുള്ള കാരണങ്ങളാവണം. മായയുടെ ജീവിതം നോക്കൂ. 2 അവൾ വലിയ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയത്. ആദ്യത്തെ തവണ പുസ്തക വായനയിലൂടെ അവൾ തിരിച്ചു വന്നു. വീണ്ടും എല്ലാം ആരംഭിക്കാനുള്ള വലിയ കഴിവും ഊർജവും അവൾ നേടിയത് പുസ്തക വായനയിലൂടെയാണ്. 2 അവൾ എഴുതാൻ തുടങ്ങി, പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. തനിക്കുണ്ടായ വേദനകളെ അവൾ അക്ഷരങ്ങളാക്കി. ആ വേദനകളെ വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഊർജമാക്കി മാറ്റി. അത് അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ എല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കാരണങ്ങളല്ല, മറിച്ച് വീണ്ടും മുമ്പോട്ട് പോകാനുള്ള കാരണങ്ങളാണ്. അങ്ങനെയായാൽ
ആർക്കാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക?